ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാര സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. 1.5 ലക്ഷത്തിന്റെ ലഹങ്കയിൽ തിളങ്ങിയിരിക്കുകയാണ് ഈ ബോളിവുഡ് സുന്ദരി. ബോളിവുഡ് താരങ്ങൾ ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. മാധുരി ദീക്ഷിത്, ദീപിക പദുക്കോൺ, ആലിയ ഭട്ട് തുടങ്ങിയ ബോളിവുഡ് താരങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവയെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. അത്തരത്തിൽ ഇപ്പോൾ ബോളിവുഡ് താരം അലായയുടെ ലഹങ്ക ഫാഷൻ ലോകത്ത് ചർച്ചയായിരിക്കുകയാണ്. എന്താണ് ഈ ലഹങ്കയുടെ പ്രത്യേകത എന്നല്ലേ, ആരുടെയും മനം കവരുന്ന 1.7 ലക്ഷം രൂപ വിലയുള്ള ലഹങ്കയാണിത്. ലഹങ്കയിലുള്ള അലായയുടെ ചിത്രങ്ങൾ സ്റ്റൈലിസ്റ്റ് സാനം റതാൻസിയാണ് പങ്കുവച്ചത്. ഓഫ് ലൈറ്റ് നിറത്തിൽ നീലപ്പൂക്കൾ എംബ്രോയിഡറി വർക്ക് ചെയ്തതാണ് ലഹങ്ക. ഇതേ ഡിസൈനിലുള്ള സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് പെയർ ചെയ്തത്. എംബ്രോയിഡറി വർക്കിനൊപ്പം മിറർ വർക്കും ചേരുന്നു. ഓഫ് വൈറ്റ് നെറ്റിൽ മിനിമൽ രീതിയിൽ നീല എംബ്രോയിഡറിയും മിറർ വർക്കും ചേർന്ന ദുപ്പട്ട ലഹങ്കയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. ലളിതമായ മേക്കപ്പിൽ സുന്ദരിയായ അലായ ആഭരണങ്ങളിലും മിതത്വം പാലിച്ചിട്ടുണ്ട്. വൈറ്റ് മെറ്റൽ ജിമിക്കിയാണ് അക്സസറീസിലെ പ്രധാന ആകർഷണം. ഏതാനും സിനിമകളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ അലായ സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ്. ഫാഷന്റെയും ഫിറ്റ്നസിന്റെയും കാര്യത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്ന താരസുന്ദരിക്ക് ആരാധകരും ഏറെയുണ്ട്. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ചു, പൃഥ്വിരാജ് പോലെ ഒരു നടന് നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ലിസ്റ്റിനെന്ന് പറയുന്ന പ്രൊഡ്യൂസർ, എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അതെന്റെ വീട്ടിൽ ഒരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു ഇതൊക്കെ കിട്ടുമല്ലേ. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണോ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു, ഇവിടെ എന്നെ കൈ ഒഴിയോ. മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവ ഒന്നും നടക്കില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു, അത് പൊട്ടിത്തെറിച്ച് പോക്കാൻ പറ്റിച്ചു ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന് ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു. രാജ്യം സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാസ് റൈഡ് ഉടനെ ലാഭം കൂടുതൽ. ഇന്നൊരു സാധനം ഉണ്ടായിരുന്നു, ബ്രദേഴ്സ് സ്റ്റേറ്റ് സ്മൈൽ പ്ലീസ് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോ പോലെ എനിക്ക് വിറയലി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജു ഇവിടുന്ന് എടോ ഒന്ന് നിർത്തിയിട്ട് പോണോ പറഞ്ഞോടുകൂടി ഡയലോഗും ക്യാമറയും പോയി. അതുകൊണ്ട് തന്നെ അത് പാട്ടിലൂടെ സംഭവം, നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാരണ ലോക്കൽ ചാനലുകളുണ്ട്, ACV അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും കടിച്ചു പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മളെ. ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാര സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്.